കോൺഗ്രസിന് ഇപ്പോൾ വീണ്ടും കഷ്ടകാലമാണ് തൃശൂരിൽ എന്നുള്ളതാണ്. തൃശൂരിൽ 50-ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോവുകയാണ്. മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് കെ കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ച് ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത്. പത്മജ വേണുഗോപാലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുക. രഞ്ജിത്ത്, ആദ്യം ഈ കൂട്ടരാജി യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകുന്നു, അതിനുശേഷം അവർ ബി ജെ പിയിലേക്ക് പോകുന്നു. അതിലേറെ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത് ഇവർ എവിടെ വെച്ച് അംഗത്വം സ്വീകരിക്കുന്നു. ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരിടത്ത് വെച്ച് തന്നെ ബി ജെ പിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്വീകരിക്കുന്ന സാഹചര്യം. അവിടെ ഈ മുരളി മന്ദിരം എന്ന ആ വസതിക്കുള്ള പ്രാധാന്യവും നമുക്കറിയാം. കെ മുരളീധരൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, മുരളി മന്ദിരത്തിൽ സംഘികളെ കയറിനിറങ്ങാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനയൊക്കെ അന്ന് നമ്മൾ ഒരുപാട് വാർത്തയാക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അതിന് കോൺഗ്രസിന് കനത്ത തിരിച്ചടി സമ്മാനിച്ചുകൊണ്ട് 50 യൂത്ത്